ഇപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് തോട്ടത്തിലാണ്. ഓക്കെ, അയ്യോ ഇതിലൊക്കെ പോയിട്ടുണ്ട് താശാമാര്, കണ്ട ഇതിലൊക്കെ പോയിട്ടുണ്ട്. ഡേഞ്ചർ പ്ലേസാണ്, പക്ഷെ അതല്ല ത്രില്ലിങ്. എന്താണ് വാനിലേ? വാനിൽ തന്നെയാണോ അത്? വാനിലാണോ? ആണല്ലേ, എന്താ വാനിലാണെന്നാണ് പറയുന്നത്? ആ എനിക്കറിയില്ല. വാനിലാണോ സുഹൃത്തുക്കളെ? അത് വാനിലയുടെ വള്ളിയാന്ന് പറഞ്ഞു. അടിപൊളി. ഇതൊക്കെ ജനവാസ സ്ഥലമായിരുന്നു. എല്ലാം ആനകൾ വന്ന് കയറി നിരങ്ങിയിട്ട് ഇട്ടേച്ച് പോയതായി ഇവിടെ നിന്ന് എല്ലാവരും. എന്താ അവിടെയൊക്കെ വീടുകൾ കാണുന്നുണ്ട്. അതിൽ താമസമുണ്ടോ? റിസോർട്ടായിട്ട് ഉപയോഗിക്കുന്നതാണല്ലേ. ഓ, ഇവിടെ അങ്ങനെ സംഭവമൊക്കെ ഉണ്ടോ? റിസോർട്ടായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നായിരുന്നു, ഇപ്പോൾ ഇവിടെ ഒരാളും എനക്കൊന്നും കാണുന്നില്ല. ഇതൊരു റിസോർട്ട് പോലെയൊക്കെ അവർ കൊടുത്തിരുന്നായിരുന്നു. ഞാൻ ആനശല്യൊക്കെ ആയതുകൊണ്ട് ഒഴിവാക്കി പോയി തോന്നുന്നു. ഭയങ്കരമായിട്ട് ആർട്ടൊക്കെ ചെയ്ത്. ഏ ആണോ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലോ? ആ ശരി, ആ അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് കണ്ടില്ലായിരുന്നു. ആ അടിപൊളി റിസോർട്ട് പോലെ അവർ ബിസിനസ് ചെയ്യുന്നു ഇവിടെ. അടിപൊളി. എന്താ അവിടെ രണ്ടാമതും അല്ലെ ഫ്രഷ് ആനപ്പുണ്ട്. ആനപ്പ് ഇതിലെ പോയിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയാമെന്നറിയില്ല. ഭയങ്കര ടേസ്റ്റി ഉള്ളൊരു നല്ല മധുരമുള്ള പഴമാണ്. കിടൂ സിഗ്നൽ വന്നി കിട്ടിയടാ. ഒരെണ്ണം കിടൂ. നമ്മുടെ വാഴത്തോട്ടം ഒരുവിധം പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മാസം കൊണ്ടൊക്കെ ഇപ്പോൾ വെട്ടി തുടങ്ങിക്കോല. ഇനി ഒരു മാസം കൊണ്ടൊക്കെ ഒന്ന് രണ്ട് മാസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യൂലേ. ആ അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള തോട്ടത്തിലൂടെ ഇങ്ങനെ ഒന്ന് ചെറിയ ചുമ്മാ ഫോറസ്റ്റിലൂടെ റൈഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. കാട്ടിലെ കുറേ പഴങ്ങളും കുറേ മറ്റു കുറേ കാര്യങ്ങളൊക്കെ കഴിച്ചും കണ്ടും. ഇന്ന് രാവിലെ ഫുൾ ആനകളായിരുന്നു, അഞ്ചാറ്. ഞാൻ അതിൻ്റെ കൂടെ കാണാം നിങ്ങൾക്ക്, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഈ വഴിക്ക് ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ ആനകൾ. ഒരു കൂട്ടാനകളാണ്, കുറേ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇതായിരുന്നു ഇതായിരുന്നു. അപ്പോൾ വന്നു വന്നു പടിയൊക്കെ എടുത്ത് കുത്തിപ്പിടിച്ച് കാടിനകത്ത് കൂടെ ഉള്ള സഞ്ചാരമാണ്. ഇതൊക്കെ എന്താ, ഇതൊക്കെ ആനകൾ നശിപ്പിച്ചു പോയതാണ് ഈ സ്ഥലങ്ങളൊക്കെ. ആനകൾ ആനകൾ ഇന്ന് രാവിലെ പോയ വഴികളാണതൊക്കെ. ഇവിടെ നിന്നൊക്കെ എന്നെ ഇറങ്ങി വന്നിരിക്കുന്നതൊക്കെ പൊട്ടിച്ചിട്ട് എന്താ ആന ആന അവിടെ നിന്ന് ഇങ്ങനെ കിഴിഞ്ഞ് ഇറങ്ങിയതാണത്. ഇങ്ങനെ ഇതായിരുന്നു. പേടിക്കണ്ട. അപ്പോൾ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, റെഡിയല്ലേ? ഒരു മനുഷ്യൻ പോലും ഇല്ല ഇവിടെയൊന്നും. എല്ലാം ഇവിടെ കുറേ തോട്ടം ഉണ്ടായിരുന്നു, തോട്ടം തൊഴിലാളികളുണ്ടായിരുന്നു. എല്ലാ ആനശല്യം കാരണം ഒഴിവാക്കിപ്പോയി. എങ്ങനെ
ആന പൊട്ടിച്ചാണോ? ഇന്നലെ വന്ന് ആന ഉള്ളു പറിച്ചെടുത്തതാ. ഇന്നലെ ഇതാ ആന കട പുഴക്ക് എറിഞ്ഞതാണത്. വീടുകള് ഇവിടൊക്കെ താമസം ഉണ്ടായിരുന്നു. ഈ വീടുകളിലൊക്കെ ആന ശല്യം കാരണം ഒഴിവാക്കി പോയതാണ്. ഇതൊക്കെ വീടുകളായിരുന്നു, അതിനകത്തൊരു വീടുണ്ട്. കറണ്ടൊക്കെ ഉണ്ടോ? ഇതിലൂടെ കറണ്ടൊക്കെ ഉണ്ടായിരുന്നു, വീടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ആനകൾ വന്നേ. പ്രേതാലയം ഭയങ്കര രസാട്ടോ. ആടാ ഒരു ചെറിയൊരു കുട്ടി ഉണ്ട് അല്ലേ, അങ്ങനെ കാണുന്നില്ല. നമ്മൾ നട്ട വാഴയെല്ലാം കുലച്ച് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ വാഴക്കൃഷി നിറങ്ങിയ ഇന്നത്തോടുകൂടി ഇറങ്ങി അല്ലെ, വാഴകളൊക്കെ നന്നായിട്ട് കുലച്ചു. എന്തിന്റെ സൗണ്ടാ അത് പണിയേട്ടോ? മയിലാണോ? പെൺമയിൽ. അപ്പോ മല ഇറങ്ങാൻ പോവാ. ഇതാണ് നമ്മുടെ തോട്ടം. 55 ഏക്കറിൽ 35,000 വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാഴ ഓക്കെ കണ്ടില്ലേ, കുലകൾ കണ്ടില്ലേ, വാഴക്കുലകൾ. താഴ്ന്നാണല്ലോ മയിലിൻ്റെ സൗണ്ട്. കാട്ടുകോഴിയാണോ? ഇവിടെ രാജവമ്പാല ഉണ്ടായിരുന്നില്ലേ? ഇവിടെ രാജവമ്പാല അടക്കം എല്ലാ സാധനവും ഉണ്ട്. ആന കടുവുണ്ടായിരുന്നു, അതിപ്പോൾ ഇവിടെ കാണുന്നില്ല. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുലികൾ, പുലിക്കുട്ടികളുണ്ടായിരുന്നു, കരടി ഉണ്ടായിരുന്നു, കാട്ടുപോത്തുണ്ടായിരുന്നു. കാട്ടുപോത്ത് ഒരു 4 മാസം മുമ്പ് ഇവിടെ ഒരാളെ നാട്ടിൽ കാട്ടുപോത്ത് ഇറങ്ങി ഒരാളെ കുത്തിക്കൊന്നു. അങ്ങനെയൊക്കെയുള്ള ഡേഞ്ചർ സ്ഥലമാണ്. ഇവരായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്.